തനിമ സ്പെഷ്യൽ ന്യൂസ്. നാട്ടുകാർക്ക് കൗതുകമായി അഞ്ചുകാലുള്ള പശുക്കുട്ടി. കുട്ടിച്ചൽ പഞ്ചായത്തിലെ പരുത്തിപ്പള്ളിയിൽ രണ്ടു ദിവസം മുമ്പ് പിറന്നു വീണ പശുക്കുട്ടി ജനിച്ചത് അഞ്ചുകാലോടുകൂടി. രണ്ട് കുളമ്പുകൾക്ക് പകരം മൂന്ന് കുളമ്പുകളും ഈ പശുക്കുട്ടിക്കുണ്ട്. കഴിഞ്ഞ 45 വർഷമായി പശു വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന തങ്കപ്പൻ സുശീല ദമ്പതികളുടെ വീട്ടിലാണ് ഈ അപൂർവ കാഴ്ച. എന്റെ പേര് സുശീല. എന്റെ താമസിക്കുന്ന സ്ഥലം കല്ലോട്ടാങ്കുഴി സുമാഭവൻ. ഞാൻ 42 വർഷം കൊണ്ട് ഞങ്ങൾ കന്നാലി വളർത്തിയാണ് ജീവിക്കുന്നത്. എനിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു. മൂന്ന് മക്കളെയും കന്നാലി വളർത്തിയാണ് ഞങ്ങൾ വാങ്ങാൻ കഴിച്ചത്. എനിക്കൊരു പശു ഗർഭിണിയായി നിന്ന് അതിനുശേഷം അതിന് മുമ്പേ എല്ലാ പശുക്കളൊക്കെ പ്രസവിക്കുമായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. രണ്ടുമൂന്നെണ്ണൊക്കെ ചത്ത് പിന്നെയൊക്കെ നമ്മൾ വീണ്ടും വളർത്തിക്കൊണ്ട് വന്ന് പിന്നെ ഇപ്പോഴും ഒരു പശു ഇന്ന് 3 ദിവസമായി പ്രസവിച്ച് അതിന് 3 കൈയും 2 കാലും പുറന്ന് ആരോഗ്യത്തോടെ പശുക്കെ നിൽക്കണം. നമ്മൾ ഡോക്ടറെ വിളിച്ചോണ്ട് കാണിച്ചപ്പം കുഴപ്പമില്ല, ആരോഗ്യം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നീട് ആൾക്കാരൊക്കെ വന്ന് കണ്ടോണ്ട് ഇരിക്കുന്നു. പശുക്കുട്ടിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും തിരുവനന്തപുരം മൃഗാശുപത്രിയിൽ കൊണ്ടുപോയാൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാമെന്നും മൃഗാശുപത്രി അധികൃതർ പറഞ്ഞു. തങ്കപ്പൻ 42 കൊല്ലം കൊണ്ട് മാറിയിട്ടാണ്. ഒരു ആനുകൂല്യം ഒരിടത്തൊന്നും തന്നിട്ടുമില്ല. 6-7 പശു ചത്തിട്ടുണ്ട്. ഒരിടത്തൊന്നും കിട്ടിയിട്ടുമില്ല. ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ടും കിട്ടാതെ വന്നപ്പോ പിന്നെ ഇൻഷുറൻസ് ചെയ്യൂല. വേറെ കുഴപ്പമില്ല. ഇതിന് 5 കാലം ഡോക്ടർ ഇവിടുത്തെ പരുത്തിപ്പള്ളി മൃഗ ഡോക്ടർ വന്നു. അപ്പൊ പറഞ്ഞ അവര് ഓപ്പറേഷൻ ചെയ്യാം, തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം പറഞ്ഞു. അത് പൈസ നമ്മൾ ചെലവാക്കണം, അവിടെ നിന്ന് ഒരു ആനുകൂല്യം ഇല്ല എന്നുള്ളത് ഡോക്ടറും പറഞ്ഞ് പിന്നെ പാൽ സൊസൈറ്റിയിൽ നിന്നും പറഞ്ഞു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഓപ്പറേഷൻ ചെയ്യുന്നില്ലെന്ന നിലപാടിലാണ് വീട്ടുകാർ. പശു വളർത്തലിലൂടെയാണ് ഉപജീവനമെന്നും 3 മക്കളെ കെട്ടിച്ചയച്ചത് പശു വളർത്തിയ പണം കൊണ്ടാണെന്നും ഇവർ വ്യക്തമാക്കി. നേരത്തെ ഉണ്ടായിരുന്ന പശുക്കളിൽ നല്ലൊരു ഭാഗം ചത്തുപോയിയെങ്കിലും തൊഴിൽ വിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു സഹായവും ലഭിക്കുന്നില്ലെന്നും ഇവർ പറഞ്ഞു. എന്തായാലും പശുക്കുട്ടിയെ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കുട്ടിച്ചൽ പഞ്ചായത്തിലെ പരുത്തിപ്പള്ളി തച്ചങ്കോട് വാർഡുകാർക്ക് ഇത് വേറിട്ട കാഴ്ചയാണ്. ഈ മേഖലയിൽ അടുത്ത കാലത്തൊന്നും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ തനിമ ന്യൂസിനോട് പറഞ്ഞു.